സംഗീതം നീയല്ലേ മുഖരാ ഞാൻ ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിൽ നിന്ന് താഴേക്ക് താഴേക്ക് വഴുതി വീഴുകയായിരുന്നു. പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഉരുണ്ട് മഞ്ഞുകട്ടകൾക്കൊപ്പം താഴേക്ക്. അബോധത്തിന്റെ ശൂന്യതയിൽ അലറിയും നിലവിളിച്ചും ഞാൻ വീണത് എവിടെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കെങ്ങനെ എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു? എനിക്ക് കാഴ്ചയുണ്ട്. നിങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞത് കള്ളമാണ്. എനിക്കും എൻ്റെ സമന്തയ്ക്കും രാജാവിനും ആർക്കും കാഴ്ചയില്ല. മരങ്ങൾക്കും മലകൾക്കും കിളികൾക്കും ആടുകൾക്കും ഒന്നും കാഴ്ചയില്ല. അല്ല സ്നേഹിത, ഞാൻ കാണുന്നു എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിന്നെ. നിന്റെ പാട്ടിൻ്റെ കാറ്റിൽ ചുഴലി പോലെ ഓടിവന്ന് നിന്നെ ആലിംഗനം ചെയ്ത പെണ്ണിനെ, അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയ പടയാളികളുടെ കുന്തമുനകളെ, എല്ലാം ഞാൻ കാണുന്നു. കിങ്കരന്മാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു, നന്ദിയുണ്ട്. പക്ഷേ കാഴ്ചയെപ്പറ്റി പറഞ്ഞ് സ്വയം അപകടം വിളിച്ചു വരുത്തണ്ട. ഇതിനു മുമ്പ് ഇവിടെ വന്ന് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞ് പലർക്കും മടങ്ങിപ്പോകാൻ ഒത്തിട്ടില്ല. കൊന്നു മുളന്തണ്ടിൽ കുത്തി നിർത്തിയിട്ടുണ്ട് അവരെയെല്ലാം. എന്റെ നിയോഗം എന്താണെന്ന് എനിക്കറിയില്ല. പെറ്റമ്മയെയും അച്ഛനെയും പോലും തടവിലിട്ട് ഈ താഴ്വര ഭരിക്കുന്ന ഞങ്ങളുടെ രാജാവ് അറിയുന്നതിന് മുമ്പ് അന്നിടത്തേക്ക് തന്നെ വേഗം മടങ്ങിപ്പോയിക്കൊള്ളൂ. വഴിയറിയില്ല. ഭ്രാന്ത്, കാഴ്ചയുണ്ടെന്ന് ധരിച്ച് ഭ്രാന്ത് പിടിച്ചവൻ പോയിക്കോ. താഴ്വരയുടെ ധർമ്മശാസ്ത്രത്തെ ധിക്കരിച്ചാൽ സ്വന്തം സോദരിക്ക് മാപ്പില്ല. നീച ഗോത്രക്കാരന്റെ തെരുപ്പാട്ടിന് കാതുകൊടുത്ത് ഓടിയിറങ്ങാൻ ലജ്ജയില്ലേ? കനവിൽ തോന്നിപ്പോയി കരളിൽ നിന്ന് ഇനി പറഞ്ഞറിയാനാവില്ല. നിർത്ത്, മഹാരാജുവിനോട് തക്കുത്തരം പറയുന്നു. ശമന്തക, ഇത് നമ്മുടെ അവസാന വാക്കാണ്. ഉത്തരവുകൾ തെറ്റി ഇനിയും സംസർഗം തുടർന്നാൽ അതിനുത്തരം പറയുന്നത് ഈ ചാട്ടവാറായിരിക്കില്ല. കാതുകളുടെ കോട്ട താണ്ടി ഇനി ഇവൾ പുറത്തിറങ്ങരുത്. കാവൽക്കാർ കബളിപ്പിക്കപ്പെട്ടു. അജ്ഞാതനായ ആരോ ഒരാൾ രമണകനെ രക്ഷപ്പെടുത്തി. ആരവൻ? ഈ താഴ്വാരത്തിന്റെ ഗന്ധം അവനിലില്ല. നീചഗോത്രക്കാരനെ ബലി കൊടുത്തപ്പോഴും അവനവിടെ ഉണ്ടായിരുന്നു. കാവൽപ്പടയുടെ കാതുവെട്ടി ചോടി അവന്റെ ശബ്ദം ആടുകളുടെ നിലവിളിയിൽ നഷ്ടപ്പെട്ടു. ജാഗ്രത, കാതുകൾ ഉണർന്നു തന്നിരിക്കട്ടെ. മൗലി, തോലും ചരടും മാറ്റി, ഇനി പൊട്ടൂല. ഇതങ്ങ് വയ്ക്ക്, അവയിലേക്ക് ഇത് പത്താ, കാശ് കരുതി വെക്കണം. മോളെ, ഇത് വെച്ചോ. അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. ചോര മണക്കുന്നല്ലോ. കൊട്ടാരത്തിലെ കിങ്കരന്മാർക്ക് എന്നോടൊരു സ്നേഹം തോന്നി.
അവരൊന്ന് തലോടിയതാ. കളി പറയാതെ കുഞ്ഞെ, എന്തുണ്ടായി? എന്റെ പാട്ട് കേട്ട് സെമന്തക ഓടി വന്നു, കൂടെ കിങ്കരന്മാരും. അവരവളെ പിടിച്ചു വലിച്ചോണ്ട് പോയി. രാജകന്യകെ വേൾക്കാനുള്ള ഭാഗ്യം നമുക്കില്ല മകനെ. ആ രാജാവ് ദുഷ്ടനാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് എന്റെ പേടി. നമ്മുടെ മകന് എന്താണ് ഒരു കുറവ്? അവന്റെ പാട്ടിൽ ഈ താഴ്വര മയങ്ങും. അത് കേട്ടവനെ മയക്കിയത് രാജകന്യകയല്ലേ? പക്ഷേ നമ്മുടെ ഗോത്രം. ഗോത്രങ്ങളുടെ പേരില് താഴ്വര മുഴുവൻ മുള്ളുമതിൽ തീർത്തിരിക്കുകയല്ലേ? എല്ലാത്തിനും കുടവെടിക്കാൻ ഒരു രാജാവും. അടിച്ചു ചാകും, അതാ തലവിധി. അച്ഛാ, എന്നെ കിങ്കരന്മാരിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുത്തി. രഘുരാമൻ. രഘുരാമൻ ആരാണത്? അറിയില്ല. അയാൾ വേറെ ഏതോ ലോകത്തു നിന്ന് വന്നയാളാണ്. അയാൾ പറയുന്നു അയാൾക്ക് കണ്ണു കാണാമെന്ന്. അസംബന്ധം പറയുന്ന ഏതോ അവിശ്വാസിയായിരിക്കും. കാഴ്ചയുണ്ടെന്നും പറഞ്ഞ് പണ്ട് പലരും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ആരെങ്കിലും ആയിരിക്കും. അയാൾ പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നും. മകനെ, അത്തരക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ രക്ഷ. ആര്? ഞാനാണ് രഘുരാമൻ. എന്തിനെന്നെ പിന്തുടരുന്നു? ഞാൻ പിന്തുടരുകയല്ല, പുതിയ ലോകത്ത് എന്നെ തന്നെ പിച്ചവെച്ച് നടത്തുകയാണ്. എത്ര സുന്ദരമായ കാഴ്ചകളാണ് ഈ താഴ്വരയിൽ. കാവി പുതച്ചീ മണ്ണ്, മേലെ മേഘങ്ങൾ നിറഞ്ഞ ആകാശം, ശാലീനതയുടെ ഏതോ യാമസന്ധികളിൽ കാഴ്ചയുടെ വേരറ്റു പോയ സാധുക്കളായ മനുഷ്യർ, ഞാനെല്ലാം കാണുന്നു. കള്ളം, നിങ്ങൾ ഒന്നും കാണുന്നില്ല. കാഴ്ചയുണ്ടെന്ന് പറഞ്ഞവർക്കൊന്നും അത് തെളിയിക്കാൻ ഒത്തിട്ടില്ല. തെളിയിക്കാൻ കഴിയാത്തതെല്ലാം മിഥ്യയല്ല. കളിയാക്കണോ? കാഴ്ചയുടെ ഇന്ദ്രജാലം നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് വേദനിക്കുകയായിരുന്നു. എന്നെ വിശ്വസിക്കൂ, പണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഇവിടെയും കാഴ്ചയുള്ള മുഖങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ കല്ലിലും മണ്ണിലും ഇത്ര സുന്ദരമായൊരു ലോകം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്കാകുമായിരുന്നില്ല. നീ ഉടുത്ത ഈ വസ്ത്രവും ശിരസിലണിയുന്ന തലപ്പാവുമൊക്കെ ഒരു കാലത്ത് കാഴ്ചയുണ്ടായിരുന്ന ഏതോ പൂർവികർ മെനഞ്ഞെടുത്തതാണ്. ഇത്തരം വാക്കുകൾ കൊണ്ട് എന്റെ കാതുകളെ കബളിപ്പിക്കാനാവില്ല. നിൽക്കൂ. നോക്ക്, ഇത് കണ്ണുകൾ, കാഴ്ചയുടെ ദിവ്യാസ്ത്രങ്ങൾ. ഇതടക്കുകയും തുറക്കുകയും ചെയ്യുന്ന രണ്ട് കുഴികൾ, കുഴികൾക്കുള്ളിൽ ഉരുണ്ട് കളിക്കുന്ന രണ്ട് കോളങ്ങൾ. ഇത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്, എന്റെ സമന്തകയ്ക്കും. അവളും ഒന്നും കാണുന്നില്ലല്ലോ. സ്നേഹിത, ഞാൻ നിന്നെ നിന്റെ സമന്തകയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാം. കൊട്ടാരത്തിൽ അന്തപുരത്തിലോ? അവൾ എവിടെയാണെങ്കിലും അവിടെ. നിനക്കതിന് കഴിയില്ല. ഒരു പ്രാണിക്ക് പോലും കടക്കാൻ പഴുതില്ലാത്ത കൊട്ടാരത്തിൽ നിനക്കെങ്ങനെ കടക്കാൻ കഴിയും? പ്രതിബന്ധങ്ങളെ തട്ടി തകർക്കാൻ എന്റെ കാഴ്ചയ്ക്ക് കഴിയും. സമന്തകയുടെ അന്തപുരത്തിൽ നിന്നെ ഞാൻ കൊണ്ടുപോയാൽ എനിക്ക് കാഴ്ചയുണ്ടെന്ന് നീ വിശ്വസിക്കാമോ? വിശ്വസിക്കാം. ദേവസംഗീതം നീയല്ലേ മകരാ, ഞാനാരു ആരു